Hello friends, ellavarkkum pudiyoru video ilekku swagatham. Friends, Indian Army kesham Indian Air Force inde bhagathu ninnum Agnipa scheme inde official notification ippol purappeduthirikkayanu. Indian Air Force rendu recruitment kalaanu ippol nadathan povunnathu. Onnu commissioned officer, pilot, navigators thudangiya tasthikalilekkum, adodappo thanne normal Agnipa recruitment rallyanu ippol sanghadipichirikkunnathu. Appo ee oru recruitment kalkku aadyam online aayana application aikkeyendathu. Adodappo thanne aadyam selection procedure aaya varunnathu exam aanu. Appo innathe ee oru video ilode nokkan povunnathu ee oru recruitment സംബന്ധിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ് അഗ്നിവീർ വായു റിക്രൂട്ട്മെന്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് 24 ജൂൺ 2022 മുതൽ 5 ജൂലൈ 2022 വരെയാണ്. അതായത് ഈ മാസം 24-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയറായി വരുന്നത് ആദ്യം ഓൺലൈൻ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. 24 ജൂലൈ 2022 തന്നെ, അതായത് ആപ്ലിക്കേഷൻ തുടങ്ങി കറക്റ്റ് ഒരു മാസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റും ഓൺലൈൻ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ എലിജിബിലിറ്റി നോക്കുമ്പോഴേക്കും ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എല്ലാം അറിയാക്കും. 17 മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷനായി വേണ്ടത് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, അതോടൊപ്പം തന്നെ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ, അതായത് +2 ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുമല്ലെങ്കിൽ 2 വർഷത്തെ നോൺ വൊക്കേഷണൽ കോഴ്സ് പഠിച്ചിരിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒരു നോൺ വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്തമെറ്റിക്സ് എന്നീ സബ്ജക്റ്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. അതായത് +2 സയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് 250 രൂപയാണ്. അപ്പോൾ അത് നോൺ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീ ആണ്. 250 രൂപ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ ആയി അടയ്ക്കേണ്ടതാണ്. എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു 250 രൂപ ആപ്ലിക്കേഷൻ ഫീ ആയി തന്നെ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഒരു കാൻഡിഡേറ്റ്സിനും എലിജിബിലിറ്റി അല്ലെങ്കിൽ എക്സംഷനോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഓൺലൈൻ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഓൺലൈൻ ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. 24-ാം തീയതി മുതലാണ് നമ്മുടെ ഓൺലൈൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം സെൻറ്റർ തുടങ്ങിയവയെല്ലാം നിങ്ങളെ ആ ഒരു അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ തന്നെ അറിയിക്കുന്നതാണ് എന്നും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. അടുത്തത് നോക്കുന്നത് നമ്മുടെ കമ്മീഷണർ ഓഫീസർ, പൈലറ്റ്, നാവിഗേറ്റേഴ്സ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 29 ഡിസംബർ 1999-നും 29 ജൂൺ 2005-നും ഇടയിൽ ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 18-27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി വേണ്ടത് +2 ആണ് യോഗ്യത. +2 മാത്തമെറ്റിക്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ടോട്ടൽ 50% മാർക്കും ഇംഗ്ലീഷിന് 50% മാർക്കും വാങ്ങിയിരിക്കേണ്ടതാണ്. അതില്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് അല്ലെങ്കിൽ നോൺ വൊക്കേഷണൽ കോഴ്സ് പഠിച്ചിരിക്കേണ്ടതാണ്. ഫിസിക്സ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും. ഫിസിക്കൽ എലിജിബിലിറ്റിയായി വേണ്ടത് ഹൈറ്റ് മിനിമം 152.5 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് എത്ര വേണം സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുന്നില്ല, എന്നാൽ 5 സെൻറ്റിമീറ്റർ കൃത്യമായി എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. വെയ്റ്റ് ഹൈറ്റിനും ഏജിനും അനുസരിച്ചുള്ള വെയ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ബാക്കി മെഡിക്കലാണ്, അതായത് ഹിയറിങ് ഡെൻറ്റല് ജനറൽ ഹെൽത്ത് തുടങ്ങിയവയെല്ലാം ഓക്കെ ആയിരിക്കണം. എന്തെങ്കിലും ഒരു പിഴവുള്ളവർക്ക് പോലും ഈ ഒരു അവസരം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം. 6 മാസം ട്രെയിനിങ് ആവും ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ലീവ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. 30 ദിവസത്തെ ആനുവൽ ലീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ സിക്ക് ലീവ് തുടങ്ങിയവയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അത് മെഡിക്കൽ അഡ്വൈസ് പ്രകാരമായിരിക്കും സിക്ക് ലീവ് തുടങ്ങിയവയൊക്കെ ഉണ്ടായിരിക്കുക. സാലറിയായി വരുന്നത് ആദ്യത്തെ വർഷം 21,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറിയായി കിട്ടുന്നത്. 30,000 രൂപ സാലറിയിൽ 21,000 രൂപ നിങ്ങൾക്ക് കൈ കിട്ടും. ഓരോ മാസം 21,000 രൂപ കിട്ടും. അത് 9,000 രൂപ നിങ്ങളുടെ സേവാനിധിയിലേക്കാണ് കൊടുക്കുന്നത്. 2-ാമത്തെ വർഷം 23,100 രൂപ.
മൂന്നാമത്തെ വർഷം 25,500 രൂപ, നാലാമത്തെ വർഷം 28,000 രൂപയാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത്. അപ്പോൾ ആരും പേടിക്കേണ്ട, ഇതോടൊപ്പം തന്നെ മറ്റ് അലവൻസുകളെല്ലാം, അതായത് ഇപ്പോൾ നേവിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ അലവൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു 4 വർഷത്തേക്ക്. 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ യാതൊരു വിധത്തിലുള്ള അലവൻസും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ 25% പേര് പെർമനൻ്റ് ആക്കുമെന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ അലവൻസ് എല്ലാം തുടർന്നു കൊണ്ട് പോകുന്നതുമാണ്. നമ്മുടെ സാലറി പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം 2 ടൈപ്പ് എക്സാം ആയിരിക്കും, അതായത് ഫേസ് 1 ഫേസ് 2 എക്സാമിനേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ ഫേസ് 1 എക്സാമിനേഷൻ 60 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഫേസ് 1 എഴുതി പാസ്സാവുന്ന ക്യാൻഡിഡേറ്റ്സിനാണ് ഫേസ് 2 എക്സാം എഴുതാൻ സാധിക്കുക. മൈനസ് നെഗറ്റീവ് മാർക്കിംഗ് എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ നെഗറ്റീവ് ആൻസറിനും 0.25 മാർക്സ് ആയിരിക്കും നെഗറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായി നിങ്ങൾക്ക് ഉടൻ തന്നെ ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് agnipadvayu.cdac.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് എന്ന സൈറ്റിലൂടെ ആയിരിക്കില്ല, agnipadvayu.cdac എന്ന സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. 24ാം തീയതി രാവിലെ 10 മണി മുതൽ 5ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 24ാം തീയതി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പരമാവധി ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ശ്രമിക്കുക. അതായത് 24ാം തീയതി തന്നെ അയക്കാൻ ശ്രമിക്കുക, ഈ ഒരു 10 മണി എന്ന ടൈം നോക്കിയിരിക്കാതെ 24ാം തീയതി തന്നെ പരമാവധി എല്ലാവരും ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോൾ സൈറ്റ് കിട്ടാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിനു മുൻപ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ വന്നിട്ടുള്ളത്. അൺമാരീഡ് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമാണ് നിലവിൽ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്യാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. താല്പര്യമുള്ള എല്ലാ ക്യാൻഡിഡേറ്റ്സും അപേക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.